ഡിജിറ്റൽ ക്ലാസ് റൂമിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ MS വേർഡിൻ്റെ പുതിയൊരു വീഡിയോയുമായിട്ടാണ് എത്തിയിട്ടുള്ളത്. അപ്പോൾ MS വേർഡിൻ്റെ ഒരു മൂന്ന് വീഡിയോ ഞാൻ അപ്ലോഡ് ചെയ്തിരുന്നു. അപ്പോൾ അത് കഴിഞ്ഞ് കുറേ ഡിലേ ആയി അടുത്ത വീഡിയോയായിട്ട് എത്താനായിട്ട്. അപ്പോൾ ഇനിയും കണ്ടിന്യൂസ് ആയിട്ട് MS വേർഡിൻ്റെ വീഡിയോ ഞാൻ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ ഇതുവരെ ആ വീഡിയോ കണ്ടിട്ടില്ലാത്തവർ ആദ്യം ആ വീഡിയോ ഒന്ന് കാണുക. ഇവിടെ ഞാൻ MS വേർഡിൻ്റെ ഒരു ഫയൽ ഓപ്പൺ ചെയ്തിട്ടുള്ളൂ. ഇനി ഒരു വിൻഡോ നമുക്കറിയാം, നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നത് ഫയലിൽ നിന്ന് ന്യൂ എടുത്ത് കൊടുത്ത് ചെയ്യുന്നുണ്ട്. ശേഷം നമ്മൾ സേവ് ചെയ്യും, സേവ് ആസ് ചെയ്യും. ഫയൽ നമ്മൾ സേവ് ചെയ്ത ഫയലിനെ നമ്മൾ ഓപ്പൺ ചെയ്യാനായിട്ട് ഓപ്പൺ കമാൻഡ് കൊടുക്കും. ഓപ്പൺ ആക്കി കിടക്കുന്ന ഒരു ഫയലിനെ നമുക്ക് ക്ലോസ് ചെയ്യാനായിട്ട് നമ്മൾ ക്ലോസ് കമാൻഡ് യൂസ് ചെയ്യുന്നത്. നമുക്ക് പ്രിൻറ്റ് ചെയ്യാനായിട്ട് നമുക്ക് പ്രിൻറ്റ് കമാൻഡ് യൂസ് ചെയ്യാനായിട്ടുണ്ട്. വേർഡിനെ നമുക്ക് ക്ലോസ് ചെയ്യാൻ വേണ്ടി നമ്മൾ എക്സിറ്റ് ബട്ടൺ ഉപയോഗിക്കുന്നു. അങ്ങനെ നമുക്ക് അതെല്ലാം നമ്മൾ നോക്കിയതാണ്. ഇനി നമുക്ക് ഹോമിനകത്ത് നമ്മൾ കുറേ കമാൻഡുകൾ നോക്കിയിരുന്നു. ഫോണ്ട് മാറ്റുന്നത് എങ്ങനെയാണ്, ഫോണ്ട് സൈസ് കൂട്ടുകയും കുറയ്ക്കുകയും ചെയ്യുന്നത് എങ്ങനെയാണ്, കോപ്പി കട്ട്, കോപ്പി പേസ്റ്റ്, ഈ മൂന്ന് കമാൻഡുകൾ. നമുക്ക് ഒരു സ്ഥലത്ത് നിന്ന് ഒരു വേർഡിനെ കട്ട് ചെയ്ത് വേറൊരു സ്ഥലത്ത് കൊണ്ട് വെക്കാനായിട്ടാണെങ്കിൽ നമ്മൾ കട്ടും പേസ്റ്റും ഉപയോഗിക്കും. ഇനി ഈ സ്ഥലത്തും ഈ മാറ്റർ വേണം, വേറൊരു സ്ഥലത്തും കൂടെ വേണമെങ്കിൽ നമ്മൾ കോപ്പി പേസ്റ്റ് യൂസ് ചെയ്യും. അപ്പോൾ ഇതൊക്കെ നമ്മൾ ആദ്യം തന്നെ നോക്കിക്കഴിഞ്ഞതാണ്. പിന്നെ നമുക്ക് ഇവിടെ കണ്ടത് നമ്മൾ കാലിബിരി എന്ന് കിടക്കുന്ന നമ്മുടെ ഫോണ്ട് ആണ്. ഈ ഫോണ്ടിൻ്റെ ഇത് ഒന്ന് മാറ്റണമെങ്കിൽ നമ്മളിതിനെ സെലക്ട് ചെയ്തിട്ട് നമുക്ക് ഇഷ്ടമുള്ള വേറൊരു ഫോണ്ടിലേക്ക് മാറ്റി കൊടുക്കാനായിട്ട് സാധിക്കും. അതിൻ്റെ ഫോണ്ട് സൈസ് നമുക്ക് കൂട്ടിയോ കുറച്ചോ ഒക്കെ കൊടുക്കാനായിട്ട് ഇതെന്ന് നമുക്ക് ഫോണ്ട് സൈസ് എന്ന് പറയും. ഈ ഒരു മാറ്ററിനെ സെലക്ട് ചെയ്തിരിക്കുന്ന ഒരു മാറ്ററിനെ നമുക്ക് ഇപ്പോൾ ഞാൻ ഇത്രയും ഭാഗം സെലക്ട് ചെയ്തിരിക്കുകയാണ്. അതിനെ നമുക്ക് കുറച്ചും കൂടി ഒന്ന് ബോൾഡാക്കുക, അതായത് കുറച്ചൊന്ന് ബ്ലാക്ക് കൂട്ടുക. അപ്പോൾ നമ്മൾ സാധാരണ ഒരു മാറ്റർ ടൈപ്പ് ചെയ്യുമ്പോൾ ഹെഡിങ് ഒക്കെ ആകുമ്പോൾ നമ്മൾ കുറച്ചൊരു വലിയ അക്ഷരത്തിലും കുറച്ചൊന്ന് കട്ടിയിലുമായിരിക്കും കൊടുക്കുക. അപ്പോൾ നമ്മളതിനെ ബ്ലാക്ക് ചെയ്യുക എന്ന് പറയും. ആ ബ്ലാക്ക് അക്ഷരം കൊടുക്കാനായിട്ട് ഇത് ബി പ്രസ് ചെയ്യും. അപ്പോൾ നമുക്കിവിടെ കാണാനായിട്ട് സാധിച്ചു, ഇവിടെ കുറച്ചും കൂടി ഒന്ന് ഡാർക്ക് ആയിട്ടുണ്ട്. ഇനി നമ്മൾ സെലക്ട് ചെയ്തിരിക്കുന്ന ഒരു വേർഡ് അല്ലെങ്കിൽ കുറച്ച് പോർഷൻ നമുക്ക് ഇറ്റാലിക് ഫോർമാറ്റിലേക്ക്, അതായത് ചെരിഞ്ഞ അക്ഷരത്തിലേക്ക് മാറ്റാനായിട്ടാണ് നമ്മൾ ഐ യൂസ് ചെയ്യുന്നത്. അതുപോലെ നമ്മൾ സെലക്ട് ചെയ്തിരിക്കുന്ന ആ ഒരു മാറ്ററിനെ അണ്ടർലൈൻ കൊടുക്കാനായിട്ട് നമ്മൾ യു കൊടുക്കും. പിന്നെ നമ്മൾ അത്രയും ഭാഗം, ഇപ്പം ഞാൻ ഇത്രയും ഭാഗം സെലക്ട് ചെയ്തു, അതായത് എനിക്കിൻ്റെ ഒരു മാറ്ററിനകത്ത് കുറച്ച് ഭാഗം ഞാൻ ഓൾറെഡി ടൈപ്പ് ചെയ്തിട്ടുണ്ട്. അത് വേണം എന്നാൽ എനിക്കത് ഡിലീറ്റ് ചെയ്യേണ്ട ആവശ്യമില്ല താനും. അപ്പം നമുക്കതിനെ സ്ട്രൈക്ക് ചെയ്തിടാൻ സാധിക്കും. അതിനാണ് ABC സ്ട്രൈക്ക് ത്രൂ എന്ന് പറയുമ്പോൾ അത്രയും ഭാഗം അത് വെട്ടിയിട്ടിരിക്കും. പിന്നെ ഇപ്പോൾ ഇവിടെ നമ്മൾ കണ്ടു X2 സബ്സ്ക്രൈബും സൂപ്പർ സ്ക്രിപ്റ്റുമാണ്. നമുക്കറിയാം നമ്മൾ ഇപ്പോൾ H2O എന്നൊക്കെയാണ് കൊടുക്കുന്നതെങ്കിൽ H2 നമുക്ക് സബ് വരണം. അപ്പം നമ്മൾ 2 കൊടുക്കും. പിന്നെ നമുക്ക് നോർമൽ കേസിലേക്ക് മാറ്റാനായിട്ട് അതിൽ വീണ്ടും ഒന്നും കൂടെ പ്രസ് ചെയ്യേണ്ടി വരും, O കൊടുക്കും. അപ്പം അതുപോലെ സൂപ്പർ സ്ക്രിപ്റ്റാണ് വേണ്ടതെങ്കിൽ നമ്മൾ ഇങ്ങനെ സൂപ്പർ സ്ക്രിപ്റ്റ് പ്രസ് ചെയ്യും. പക്ഷേ പിന്നെ നമ്മൾ ടൈപ്പ് ചെയ്യുന്നതൊക്കെ ആ സൂപ്പർ സ്ക്രിപ്റ്റിലായിരിക്കും കിടക്കുക. അതിൽ നിന്ന് നമ്മൾ നോർമൽ സൈസിലേക്ക് മാറാനായിട്ട് അതിലൊന്നുകൂടി ഒന്ന് പ്രസ് ചെയ്യേണ്ടതായിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ നമ്മളൊന്ന് നോക്കിയതാണ്. ജസ്റ്റ് ഞാൻ എല്ലാം ഒന്ന് ഓർമ്മപ്പെടുത്തിയെന്നേ ഉള്ളൂ. ഇത് നമുക്ക് ഈ ആരോഗ്യ ഉപയോഗിച്ച് നമുക്ക് ഇവിടുത്തെ ഫോണ്ട് സൈസ് കൂട്ടാനും ഈ ആരോഗ്യ ഉപയോഗിച്ച് കുറയ്ക്കാനും സാധിക്കും. പിന്നെ ഇവിടെയുള്ളത് കേസ് പലതരത്തിലുള്ള, അപ്പം നമുക്ക് ലോവർ കേസിലേക്ക് മാറ്റണം, ക്യാപിറ്റൽ ലെറ്ററിലേക്ക് മാറ്റണം, ചേഞ്ച് കേസാണ്. അപ്പോൾ ചേഞ്ച് കേസ് എന്ന് പറയുന്നത് നമുക്ക് എല്ലാവർക്കും അറിയാം. ഇപ്പം ഞാൻ ഇത്രയും ഭാഗം റിച്ചാർഡ് മുതൽ ഞാൻ ഇത്രയും ഭാഗം ഒന്ന് സെലക്ട് ചെയ്തു. ഇതിനെ എനിക്ക് ഇപ്പോൾ ഓൾറെഡി ഇത് അപ്പർ കേസിലേക്ക് ഞാൻ മാറ്റുകയാണ്. സെൻറ്റൻസ് കേസ് എന്ന് പറയുമ്പോൾ എല്ലാ സെൻറ്റൻസിൻ്റെയും ഫസ്റ്റ് ലെറ്റർ. അപ്പോൾ ഇത് ഓൾറെഡി സെൻറ്റൻസ് കേസിൽ നിൽക്കുകയാണ്. ഇനി ഇതിനെ ലോവർ കേസിലേക്ക് മാറ്റാനായിട്ടാണെങ്കിൽ ഈ എല്ലാ ലെറ്റേഴ്സും, ഇപ്പോൾ ഇതിനകത്ത് ആറൊക്കെ ക്യാപ്സ്ലോക്കാണ്. അപ്പോൾ ഇതിനെ എല്ലാം നമുക്ക് സ്മോൾ ലെറ്ററും മതിയെങ്കിൽ നമ്മൾ ലോവർ കേസ് കൊടുക്കും. നമുക്ക് കാണാൻ സാധിച്ചു സെലക്ട് ചെയ്തിരുന്ന അത്രയും ഭാഗം എല്ലാം സ്മോൾ ലെറ്ററിലേക്ക് മാറിയിട്ടുണ്ട്. അടുത്തത് അപ്പർ കേസാണ്. അപ്പർ കേസ് എന്ന് പറയുമ്പോൾ സെലക്ട് ചെയ്തിരുന്ന അത്രയും ഭാഗം മൊത്തം ക്യാപ്സ്ലോക്ക് ആയിരിക്കും. അപ്പം നമുക്ക് അത് അത്രയും ഭാഗവും നമ്മൾ ക്യാപ്സ്ലോക്കിലേക്ക് കൺവേർട്ട് ചെയ്തു. അതുപോലെ ക്യാപിറ്റലൈസ് ഈച്ച് വേർഡ്. അപ്പോൾ ഈച്ച് വേർഡിനെ മാത്രം ക്യാപിറ്റലൈസ് ചെയ്യാനായിട്ട്
നോക്കുക, ക്യാപിറ്റലൈസ് ഈച്ച് വേർഡ് ഞാൻ കൊടുത്തു. അപ്പോൾ ബയോളജിയുടെ ബി, ടി ടുവിൻ്റെ ടി, റീപ്ലേസിൻ്റെ ആറ്, അങ്ങനെ എല്ലാം, അതായത് ഓരോ വാക്കിൻ്റെയും ആദ്യത്തെ ലെറ്റർ ക്യാപ്സ് ലോക്ക് ആയിട്ട് മാറാനായിട്ട് നമ്മൾ കൊടുക്കുന്നതാണ് ക്യാപിറ്റലൈസ് ഈച്ച് വേർഡ്. ഇനി ടോഗിൾ കേസ്, ടോഗിൾ കേസ് നമുക്ക് ഈ ടോഗിൾ കേസ് ആ ഫോർമാറ്റ് കാണുമ്പോൾ തന്നെ നമുക്ക് അറിയാൻ സാധിക്കും ഇതുവരെ നമ്മൾ ഏതൊക്കെ ലെറ്ററാണോ ക്യാപ്സ് ലോക്ക് ആയിട്ട് കിടക്കുന്നത് അതെല്ലാം സ്മോളായിട്ട് മാറും, ഏതൊക്കെ സ്മോൾ ലെറ്റർ ആയിട്ട് കിടക്കുന്നോ അതെല്ലാം ക്യാപ്സ് ലോക്ക് ആയിട്ട് മാറും. ഞാനിത് ഇത്രയും ഭാഗം സെലക്ട് ചെയ്ത് വെച്ചിരിക്കുകയാണ്. ഇവിടെ നിന്ന് ഞാൻ ടോഗിൾ കേസ് കൊടുത്തു. അപ്പോൾ നോക്കുക, ഇതുവരെ ക്യാപ്സ് ലോക്ക് ആക്കി കിടന്നിരുന്ന എല്ലാം സ്മോളായിട്ട് മാറി, ബാക്കി ലെറ്റേഴ്സ് എല്ലാം ക്യാപ്സ് ലോക്ക് ആയിട്ട് കൺവേർട്ടായി. അപ്പോൾ അതിന് നമ്മൾ ഉപയോഗിക്കുന്ന ഇതാണ് ഇപ്പോൾ നമുക്ക് ക്യാപിറ്റൽ എയും ഒരു സ്മോൾ എയും കിടക്കുന്നതിനെ നമ്മൾ ചേഞ്ച് കേസ് എന്ന് പറയും. പിന്നെ ഉള്ളത് ഇത് പല ഫോർമാറ്റിലേക്ക് നമ്മൾ ടൈപ്പ് ചെയ്തിരിക്കുന്നതിനെ കൺവേർട്ട് ചെയ്യാനായിട്ടാണ്. നമുക്ക് ആ ഒരു സ്റ്റൈലൊക്കെ ഒന്ന് മാറ്റാൻ, ഇപ്പോൾ ഇത്രയും ഭാഗം ഞാൻ സെലക്ട് ചെയ്തു. അതിൽ ഞാനിതെടുത്തിട്ട് ഞാൻ എന്താ ഇപ്പം ഇത് എനിക്കിതാണ് മതിയെങ്കിൽ ഇത്, അപ്പം നമുക്കിവിടെ കാണാനായിട്ട് സാധിക്കും ആ ഒരു സ്റ്റൈല് നമുക്കിവിടെ മാറിയതായിട്ട് കാണാൻ സാധിക്കും. ഇങ്ങനെ വളരെ ഭംഗിയുള്ള ലെറ്റേഴ്സിലേക്ക് പല സ്റ്റൈലിലേക്കൊക്കെ നമുക്ക് കൺവേർട്ട് ചെയ്യാനായിട്ടുള്ള കുറച്ച് മെത്തേഡ് ഇവിടെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ ഉപയോഗിച്ച് നമുക്ക് ഇതാണെങ്കിൽ ഇത് ആ ഒരു കളറിലേക്കും ആ ഒരു സ്റ്റൈലിലേക്കും അത് മാറി. അപ്പോൾ ടെസ്റ്റ് എഫക്റ്റ് നമുക്ക് ടെസ്റ്റിന് പല തരത്തിലുള്ള എഫക്റ്റ് കൊടുക്കാനായിട്ട് ഉപയോഗിക്കും. അതിനകത്ത് തന്നെ ഉണ്ട് നമുക്ക് ഔട്ട്ലൈന്, ഔട്ട്ലൈൻ്റെ കളർ സെലക്ട് ചെയ്യാനായിട്ട് ഷാഡോയ്, റിഫ്ലക്ഷന്, ഗ്ലോയ് ഒക്കെ കിടപ്പുണ്ട്. അപ്പോൾ ഇതൊക്കെയാണെങ്കിൽ നോക്കുക അതിനൊരു നിഴല് പോലെ ഒരു സംഭവം കൂടെ വന്നത് കാണാം. അപ്പം നമുക്ക് ടെസ്റ്റിന് എഫക്റ്റ് കൊടുക്കാൻ വേണ്ടിയിട്ടുള്ളതാണ് ഈ ടെസ്റ്റ് എഫക്റ്റ്. ഇവിടെ ടെസ്റ്റ് ഹൈലൈറ്റ് കളർ, അപ്പം നമുക്ക് കുറേ അധികം മാറ്റിനകത്ത് ഏതെങ്കിലും ഒരു കുറച്ച് ടെസ്റ്റിനെ നമ്മൾക്ക് ചില ഡോക്യുമെൻറ്റിനകത്തൊക്കെ ചിലപ്പോൾ കണ്ടിരിക്കാം, ചില ഭാഗങ്ങൾ ചിലപ്പോൾ റെഡ് കളറിൽ ഹൈലൈറ്റ് ചെയ്ത് നിൽക്കുന്നത് അല്ലെങ്കിൽ യെല്ലോ കളറിൽ ഹൈലൈറ്റ് ചെയ്ത് നിൽക്കുന്നതൊക്കെ നമ്മൾ കണ്ടിരിക്കും. അപ്പോൾ അങ്ങനെ ചെയ്യാൻ വേണ്ടിയിട്ടുള്ളതാണിത് ടെസ്റ്റ് ഹൈലൈറ്റ് കളർ. ഞാൻ എനിക്കിത് ജിയോ പാടി എന്നുള്ളത് എനിക്ക് ഹൈലൈറ്റ് ചെയ്ത് നിൽക്കണം എന്നൊക്കെ ഉണ്ടെങ്കിൽ അത് കൊടുത്തു ഒന്ന് സെലക്ട് ചെയ്യുക. അപ്പം നമ്മൾ ഏത് കമാൻഡ് കൊടുക്കുന്നതിന് മുമ്പ് നമ്മൾ ആ പോർഷൻ ഒന്ന് സെലക്ട് ചെയ്യേണ്ടതായിട്ടുണ്ട്. അപ്പോൾ അത് നിങ്ങളൊന്ന് മറക്കാതെ ഇരിക്കുക. അപ്പോൾ ഇത് ഓർത്തിരിക്കുക, ടെസ്റ്റ് ഹൈലൈറ്റ് കളർ എന്ന് കിടക്കുന്നത് ആ കളർ നമ്മൾ സെലക്ട് ചെയ്ത് കൊടുക്കുന്ന കളർ. അപ്പം ഇതിനകത്ത് ഇത്രയും കളറുണ്ട്, ഞാൻ മഞ്ഞ കൊടുത്തു എന്ന് പറഞ്ഞ് മഞ്ഞ മാത്രമല്ല കൊടുക്കാൻ പറ്റുക. കൊടുക്കുക, ഈ ആരോയിൽ ക്ലിക്ക് ചെയ്യുക, അത് ഇങ്ങനെ വരും. അപ്പം നമുക്ക് റെഡ് വേണമെങ്കിൽ റെഡ്, ബ്ലൂ വേണമെങ്കിൽ ബ്ലൂവ്, നമുക്ക് ഇഷ്ടമുള്ള കളർ ഇവിടെ നിന്ന് സെലക്ട് ചെയ്ത് കൊടുക്കാനായിട്ട് സാധിക്കും. കൊടുത്ത് നമുക്ക് ഒരു പ്രത്യേക ടെസ്റ്റ് പോർഷനെ നമുക്ക് ഹൈലൈറ്റ് ചെയ്ത് നിർത്താനായിട്ടുള്ളതാണ്, അതായത് കളറ് കൊടുത്ത് ഹൈലൈറ്റ് ചെയ്ത് നിർത്താനായിട്ടുള്ളതാണ് ഈ ഒരു ഓപ്ഷൻ, അത് ടെസ്റ്റ് ഹൈലൈറ്റ് കളർ. നമ്മൾ ഈ ഓരോന്നിൻ്റെയും ഹെഡിങ് വായിക്കുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാകും ആ കമാൻഡ് എന്തിനാണ് ഉപയോഗിക്കുക എന്ന്. ഇവിടെ നമുക്ക് നോക്കിയാൽ ഫോണ്ട് കളർ എന്ന് പറഞ്ഞ് കാണിക്കുന്നുണ്ട്. അപ്പോൾ ഫോണ്ടിൻ്റെ ഇപ്പോൾ ഇതെല്ലാം ബ്ലാക്ക് കളറിലാണ്, അപ്പോൾ നമുക്ക് ഇതിന് വേറൊരു കളർ കൊടുക്കണമെങ്കിൽ അപ്പോൾ ആ ഒരു ഫോണ്ടിനാണ് കളർ, ഇവിടെ നമ്മൾ ബാക്ക്ഗ്രൗണ്ടിനാണ് കളർ കൊടുത്തത്, ബാക്ക്ഗ്രൗണ്ട് കളറിൽ നമുക്ക് ബ്ലാക്ക് ലെറ്റേഴ്സ് വന്നു, അതിന് നമ്മൾ ഉപയോഗിക്കുന്നത് ടെക്സ്റ്റ് ഹൈലൈറ്റ് കളറാണ്. ഇത് കളർ എന്ന് ഉദ്ദേശിക്കുന്നത് നമ്മുടെ ലെറ്റേഴ്സിൻ്റെ കളർ മാറ്റുക. അപ്പോൾ ഈ രണ്ടിനും തമ്മിലുള്ള വ്യത്യാസം ഇതാണ്, ഒന്ന് നമ്മളുടെ ലെറ്റേഴ്സിൻ്റെ കളർ ചേഞ്ച് ചെയ്യാനായിട്ടാണ് ഈ ഫോണ്ട് കളർ ഉപയോഗിക്കുന്നതെങ്കിൽ ഈ ടെക്സ്റ്റ് ഹൈലൈറ്റ് കളർ ഉപയോഗിക്കുന്നത് ടെക്സ്റ്റിൻ്റെ ബാക്ക്ഗ്രൗണ്ടിലൊരു കളർ കൊടുത്ത് ടെക്സ്റ്റിനെ ഒന്ന് ഹൈലൈറ്റ് ചെയ്ത് നിർത്താൻ വേണ്ടിയിട്ടുള്ളതാണ് ടെക്സ്റ്റ് ഹൈലൈറ്റ് കളർ. ഇനി ക്ലിയർ ഫോർമാറ്റിംഗ് കൊടുത്താൽ നമ്മൾ സെലക്ട് ചെയ്തിരിക്കുന്ന അത്രയും ഭാഗത്തെ ഫോർമാറ്റിങ്ങൊക്കെ അങ്ങ് ക്ലിയറാകും, നോർമൽ കേസിലേക്ക് പോകും. അപ്പം ഞാൻ ബോൾഡ് ചെയ്തിരുന്നത് പോയി, ഇറ്റാലിക് ചെയ്തിരുന്നത് പോയി, അണ്ടർലൈൻ ചെയ്തിരുന്നത് പോയി, പിന്നെ ഞാൻ അതിന് റെഡ് കളർ കൊടുത്തു, ഇതെല്ലാം ഒറ്റയടിക്ക് അങ്ങ് റിമൂവ് ചെയ്ത് കളയാൻ വേണ്ടിയിട്ടുള്ളതാണ് ഇത് ക്ലിയർ ഫോർമാറ്റിങ്. പിന്നെ നമുക്ക് അടുത്തത് ഉള്ളത് ബുള്ളറ്റാണ്. നമുക്കറിയാം നമ്മൾ ചില പാരഗ്രാഫിൻ്റെയൊക്കെ സ്ഥാനം തുടങ്ങുമ്പോൾ നമ്മൾ ചില പ്രത്യേക ഷേപ്പുള്ള ബുള്ളറ്റുകളൊക്കെ കൊടുക്കാറുണ്ട്. അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ളതാണ് ഇത്.
അപ്പോൾ നമുക്ക് ഈ ബുള്ളറ്റ് ഇതിനകത്ത് ഏത് വേണമെന്ന് നമുക്ക് സെലക്ട് ചെയ്യാം. ഇനി ഇതൊന്നും വേണ്ടെങ്കിൽ ഡിഫൈൻ ബുള്ളറ്റ് കൊടുത്ത് നമുക്ക് പുതുതായിട്ട് എടുക്കാം. അപ്പോൾ എനിക്ക് ഈ ബുള്ളറ്റാണ് വേണ്ടിയതെങ്കിൽ ഇത് കൊടുക്കാം. ഇപ്പോൾ ഏതെങ്കിലും ഒരു പാരഗ്രാഫിന് കൊടുത്താൽ മതിയെങ്കിൽ ആ പാരഗ്രാഫിൽ കർസർ വെച്ചാൽ മതിയാകും. ഒന്നിൽ കൂടുതൽ പാരഗ്രാഫിനെ ഒരുമിച്ച് എഫക്റ്റ് ചെയ്യാനായിട്ടാണെങ്കിൽ നമ്മൾ ജസ്റ്റ് ഒന്ന് സെലക്ട് ചെയ്ത് കൊടുക്കുക, അതിനുശേഷം ഇത് കൊടുക്കുക. വെറുതെ ക്ലിക്ക് ചെയ്താൽ ഇതിനകത്ത് ആദ്യം കിടക്കുന്നത് ഏതാണോ സെലക്ട് ചെയ്ത് കിടക്കുന്നത് അത് നമുക്ക് ഇവിടെ ഡിസ്പ്ലേയിൽ വരും. ഇനി അതല്ല, നമുക്ക് സെലക്ട് ചെയ്ത് നമുക്ക് ഇഷ്ടമുള്ള ഒരു ബുള്ളറ്റ് എടുത്തു കൊടുക്കണമെന്നുണ്ടെങ്കിൽ നമ്മൾ ഈ ആരോയിലൊന്ന് ക്ലിക്ക് ചെയ്യുക, എന്നിട്ട് നമുക്ക് ഇവിടെ നിന്ന് ഏതാണോ വേണ്ടത് അത് നമ്മൾ സെലക്ട് ചെയ്ത് കൊടുക്കുക. ഇത് നമുക്ക് അറിയാം നമ്പറിങ്, നമുക്ക് പല സമയത്തും പല പാരഗ്രാഫുകൾ നമുക്ക് ഇങ്ങനെ നമ്പറുകൾ കൊടുത്ത് ചെയ്യാനായിട്ടുണ്ട്. നോർമൽ കേസിലുള്ള നമ്പർ മതിയെങ്കിൽ നമ്പർ ഇത് കൊടുക്കുക. ഇനി നമ്പറിൻ്റെ ഒരു സൈഡ് നമുക്ക് ബോക്സ് കൊടുത്ത് തിരിക്കുന്നെങ്കിൽ ഇത് കൊടുക്കുക. ഇനി റോമൻ ലെറ്റേഴ്സിലാണെങ്കിൽ ഇത് കൊടുക്കുക. ABCD ABC ആ ഫോർമാറ്റാണെങ്കിൽ അത് ക്യാപിലേറ്ററിലായിരിക്കും. സ്മോൾ ABCയും അത് ഒരു ഭാഗം ക്ലോസ് ചെയ്തിരിക്കുകയാണെങ്കിൽ അത് കൊടുക്കുക. ഇനി ABC ഫോർമാറ്റിലുള്ളതാണ് വേണ്ടിയെങ്കിൽ ഇത് കൊടുക്കുക. പിന്നെ റോമൻ ലെറ്റർ സ്മോൾ ലെറ്ററിൽ ഉള്ളതാണെങ്കിൽ അത് കൊടുക്കുക. അപ്പോൾ അത് ഏതാണെന്നുള്ളത് ഇതുപോലെ തന്നെ സെയിം അതാണ്. നമുക്ക് ഒരു പാരഗ്രാഫിന് മാത്രം മതിയെങ്കിൽ പാരഗ്രാഫിൽ കർസർ വയ്ക്കുക, അതല്ല എങ്കിൽ നമ്മൾ പാരഗ്രാഫ് ഒന്ന് സെലക്ട് ചെയ്ത് കൊടുക്കുക. ഇത് വെറുതെ ക്ലിക്ക് ചെയ്താൽ ആദ്യം കിടക്കുന്ന നമ്പർ ഇത് ഡിസ്പ്ലേയിൽ വരും. ഇനി നമുക്ക് നമ്മുടെ ഇഷ്ടത്തിന് കൊടുക്കണമെന്നുണ്ടെങ്കിൽ നമ്മൾ ഈ ആരോയിൽ പ്രസ് ചെയ്തതിന് ശേഷം ഇപ്പോൾ എനിക്ക് ഏതാണെന്നുള്ള ഇത് സെലക്ട്, അല്ലെങ്കിൽ ഇതാണ് വേണ്ടെങ്കിൽ ഇത്, അങ്ങനെ നമ്മൾ സെലക്ട് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ബുള്ളറ്റിംഗ് ആയി, നമ്പറിംഗ് ആയി. ഇനി അടുത്തത് മൾട്ടി ലെവൽ ലിസ്റ്റാണ്. അതായത് നമുക്കിപ്പോൾ ഒരു ഇത് മെയിൻ ഹെഡിൻ്റെ താഴെയായിട്ട് നമുക്കൊരു സബ് ഹെഡിങ് അങ്ങനെ വരുന്ന സാഹചര്യത്തിൽ, ഇപ്പോൾ ഇത് മെയിൻ ഹെഡിങ്, അതിൻ്റെ താഴത്തെ സബ് ഹെഡിങ്ങാണ് ഇത്. അപ്പോൾ അങ്ങനെ നമുക്ക് ചെയ്യേണ്ട വരുമല്ലോ. മെയിൻ ഹെഡിങ്, സബ് ഹെഡിങ് അതിനൊക്കെ സെപ്പറേറ്റ് നമുക്ക് നമ്പർ ഇട്ട് കൊടുക്കണമെന്നൊക്കെ ഉണ്ടെങ്കിൽ നമ്മളിത് ഉപയോഗിക്കുന്ന ഇതാണ്. അപ്പോൾ ഒന്നിൻ്റെ എ ഇത് അങ്ങനെ നമുക്ക് തിരിച്ച് കൊടുക്കാനായിട്ടുള്ള ഓപ്ഷൻ, അല്ലെങ്കിൽ 1 point ഇങ്ങനെ ഹെഡിങ്ങുകൾ ഈ ലെവലിലാണ് നിങ്ങൾക്ക് വേണ്ടിയെങ്കിൽ ഇങ്ങനെ കൊടുക്കുക. ഇനി അതല്ല, ബുള്ളറ്റിംഗ് ഇട്ടാണ് നിങ്ങൾക്ക് ഹെഡിങ്ങുകൾ തിരിക്കേണ്ടതെങ്കിൽ ഇങ്ങനെ കൊടുക്കുക. അപ്പോൾ ഹെഡിങ് 1 ഹെഡിങ് 2 എന്ന് പറഞ്ഞാണ് കൊടുക്കുന്നതെങ്കിൽ അങ്ങനെ കൊടുക്കാം. അപ്പോൾ 1 ഇതാണെങ്കിൽ 1 A യുടെ സബ്, പിന്നെ അങ്ങനെ തിരിച്ചാണ് 1 A അങ്ങനെ തിരിച്ചാണ് നിങ്ങൾക്ക് വേണ്ടിയെങ്കിൽ ഇത് കൊടുക്കാം. അപ്പം നമുക്ക് ഏതാണ് വേണ്ടതെന്നുള്ളത് ഇങ്ങനെ സെലക്ട് ചെയ്ത് കൊടുക്കുക. ഇവിടെയും നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, നമ്മൾ പാരഗ്രാഫുകൾ സെലക്ട് ചെയ്തിരിക്കണം. ഞാനിത് കൊടുത്തു. നിങ്ങൾക്ക് ഇതിലേതാണ് നിങ്ങൾക്ക് ഇഷ്ടമുള്ളത്, ഏതാണ് നിങ്ങൾക്ക് ആവശ്യമുള്ളത് അത് നിങ്ങൾ സെലക്ട് ചെയ്ത് കൊടുക്കുക. അതിന് താഴേക്ക് വന്നാൽ നമുക്ക് ഇവിടെ അലൈൻമെൻറ്റുകൾ കാണാനായിട്ട് സാധിക്കും. ഇപ്പോൾ ഇത് നോക്കുക, ഈ ഒരു സൈഡ് കയറി ഇറങ്ങി ഇങ്ങനെ കിടക്കുകയാണ്, ഈ ഒരു സൈഡ് ഒരേ ലെവലിലാണ്. അപ്പോൾ നമ്മൾ ഇതിനെ ലെഫ്റ്റ് അലൈൻമെൻറ്റ് എന്ന് പറയും. ഇത് നോക്കുക, ഈ ഒരു അലൈൻമെൻറ്റ് കാണുമ്പോൾ തന്നെ നമുക്കറിയാൻ സാധിക്കും ഇത് സെൻട്രൽ അലൈൻമെൻ്റ് ആണ്. ഇനി സെൻട്രൽ അലൈൻമെൻറ്റ് കൊടുത്താൽ കർസർ നിൽക്കുന്ന ആ ഒരു പാരഗ്രാഫ് മാത്രം സെൻട്രൽ അലൈൻമെൻറ്റിലേക്ക് മാറി, അതായത് രണ്ട് സൈഡും കയറി ഇറങ്ങിയും വന്നു. ഇനി ഇതെല്ലാത്തിനെയും എനിക്ക് റൈറ്റ് അലൈൻമെൻറ്റിലേക്ക് മാറ്റി, റൈറ്റ് സൈഡ് മാത്രം ഒരുപോലെ. അപ്പോൾ റൈറ്റ് സൈഡ് ഒരുപോലെ ആക്കി, ലെഫ്റ്റ് സൈഡ് അലൈൻമെൻറ്റ് ഇല്ലാതെയായി. ഇനി ജസ്റ്റിഫൈ ഉണ്ട്. ജസ്റ്റിഫൈ എന്ന് പറയുമ്പോൾ ഏകദേശം രണ്ട് സൈഡും, ഇപ്പോൾ നോക്കുക ഈ 3 ലൈൻ ഇവിടം കൊണ്ട് നമുക്ക് മാറ്റർ തീർന്നു പോയതുകൊണ്ട് ഇവിടം കൊണ്ട് സ്റ്റോപ്പായി. ബാക്കി രണ്ട് സൈഡും ഏകദേശം ഒരേപോലെ ആക്കുന്നതാണ് ജസ്റ്റിഫൈ എന്ന് പറയുന്നത്. അപ്പോൾ ഓർക്കുക, ഒന്നിലധികം പാരഗ്രാഫുകളെ ഒരുമിച്ചാണ് നിങ്ങൾക്ക് ഈ ഫോർമാറ്റ് ചെയ്യേണ്ടതെങ്കിൽ ആ പാരഗ്രാഫുകളെല്ലാം നിങ്ങൾ സെലക്ട് ചെയ്തിരിക്കണം. അതല്ല, ഏതെങ്കിലും ഒരു പാരഗ്രാഫിന് മാത്രമാണെങ്കിൽ ആ പാരഗ്രാഫിൽ വെറുതെ കർസർ ഇവിടെ വെച്ചാൽ മതിയാകും.
ഇനി ഇത് ഇൻഡന്റിൻ്റെ ആണ്, ഇൻഡന്റ് ഡിഗ്രീസ് ഇൻഡന്റ്. ഇപ്പം ഇൻഡന്റ് എന്ന് പറഞ്ഞാൽ ഞാൻ എൻ്റെ ആദ്യത്തെ വീഡിയോയിലൊക്കെ പറഞ്ഞിട്ടുണ്ട്, ഇതാണ് നമ്മുടെ ഇൻഡന്റ് എന്ന് പറയുന്നത്. ഇപ്പം ലെഫ്റ്റ് ഇൻഡന്റ് ആണ്, ഇത് റൈറ്റ് ഇൻഡന്റ് ആണ്, ഇത് നോക്കിയ ഫസ്റ്റ് ലൈൻ ഇൻഡന്റ് ആണ്. ഈ ഫസ്റ്റ് ലൈൻ ഇൻഡന്റ് എന്ന് പറയുന്നത് നമ്മുടെ പാരഗ്രാഫ് ഫസ്റ്റ് ടൈപ്പ് ചെയ്യാൻ തുടങ്ങുമ്പോൾ നമ്മൾ ജസ്റ്റ് ഒരു ടാബ്, കീബോർഡിലെ ഒരു ടാബ് കീ പ്രസ് ചെയ്യും. അപ്പോൾ നോക്കുക, ഈ ഫസ്റ്റ് ഇൻഡന്റ് ഓട്ടോമാറ്റിക്കലി ഇങ്ങോട്ട് മൂവ് ചെയ്യുന്നത് കാണാം. ഇതിനെയാണ് നമ്മൾ ഇൻഡന്റ് എന്ന് പറയുന്നത്. അപ്പോൾ നമുക്ക് ഇൻഡന്റ് നമുക്ക് ഇവിടെ വെച്ച് കർസർ വെച്ച് ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും മൂവ് ചെയ്ത് എടുക്കാനായിട്ട് സാധിക്കും. ഇതാണ് നമുക്ക് വർക്ക് ചെയ്യാനായിട്ട് എളുപ്പം സാധിക്കുന്നത്. ഇവിടെ ലൈൻ ആൻഡ് പാരഗ്രാഫ് സ്പേസിങ്. ഇപ്പം ഈ ലൈനുകൾ തമ്മിലും ഈ ഇവിടെയൊക്കെ പാരഗ്രാഫ് ഉണ്ട്, ഈ പാരഗ്രാഫുകൾ തമ്മിലും. ഇവിടെ ഇപ്പം ഏതൊക്കെയാണ് പാരഗ്രാഫ് എന്ന് നമുക്ക് അറിയണമെങ്കിൽ നമ്മൾ എൻ്റർ ചെയ്തതെല്ലാം കമ്പ്യൂട്ടർ ഓരോ പാരഗ്രാഫായിട്ടായിരിക്കും എടുക്കുക. ഇപ്പം ഞാൻ ഇവിടെ വെച്ച് ഈ റിലേറ്റഡ് കഴിഞ്ഞ് ഞാനൊരു എൻ്റർ കീ യൂസ് ചെയ്തെങ്കിൽ കമ്പ്യൂട്ടർ കണക്ക് കൂട്ടുന്നത് ഇതൊരു പാരഗ്രാഫ്, ഇത് അടുത്ത പാരഗ്രാഫ് ആയിട്ടാണ്. അപ്പം നമ്മൾ എവിടെയൊക്കെ എൻ്റർ കീ പ്രസ് ചെയ്തിട്ടുണ്ടോ അതെല്ലാം ഓരോ പാരഗ്രാഫായിട്ടായിരിക്കും കമ്പ്യൂട്ടർ കണക്ക് കൂട്ടുന്നത്. അപ്പോൾ അത് നമുക്ക് എവിടെയൊക്കെ പാരഗ്രാഫ് വന്നിട്ടുണ്ട് എന്നറിയണമെങ്കിൽ ഇത് നമ്മുടെ പാരഗ്രാഫ് സിമ്പലാണ്. ഇതിനെ ഒന്ന് ക്ലിക്ക് ചെയ്താൽ ഇവിടെ ഒരു എൻ്റർ കീ വന്നു, അതായത് ഒരു പാരഗ്രാഫ് സിമ്പിൾ വന്നു. അതായത് ഇവിടെ വെച്ച് ഞാൻ എൻ്റർ ചെയ്തിട്ടുണ്ട്, ഇവിടെ അടുത്തത് വന്നു എൻ്റർ ചെയ്തിരിക്കുന്നു, അടുത്ത ഇവിടെ, അടുത്ത ഇവിടെ, പിന്നീട് ഇവിടെ, ഓരോ വാക്കുകൾക്ക് ശേഷവും കുത്തുകളും വന്നു. ഇപ്പം നമുക്കത് വേണ്ടെങ്കിൽ ജസ്റ്റ് നമുക്ക് നോക്കണമെങ്കിൽ ഇതിലൊന്ന് ക്ലിക്ക് ചെയ്ത് നോക്കുക. അപ്പോൾ നമുക്ക് എത്ര സ്പേസൊക്കെ കൊടുത്തിട്ടുണ്ടെന്ന് അറിയാനായിട്ട് സാധിക്കും. അപ്പോൾ ഇവിടെ ഞാൻ രണ്ട് സ്പേസ് കൊടുത്തിട്ടുണ്ട്, അതുകൊണ്ട് രണ്ട് ഡോട്ട് വന്നിരിക്കുന്നു. അപ്പം നമുക്ക് സ്പേസൊക്കെ കറക്റ്റ് ചില ഡേറ്റ എൻട്രി പോലെയുള്ള വർക്കുകളിൽ MS Word ഡേറ്റ എൻട്രി വരുമ്പം നമുക്ക് കറക്റ്റ് ഒരു സ്പേസ് കൊടുക്കണം എന്നൊക്കെ അവർ പറയാറുണ്ട്. അവരുടെ കണ്ടീഷൻസുകളിലൊന്നായിരിക്കും പാരഗ്രാഫിന് ഇത്ര സ്പേസ് കാണണം, ലൈനിന് ഇത്ര സ്പേസ് കാണും, വാക്കുകൾ തമ്മിൽ ഒരു സ്പേസ് ആയിരിക്കണം എന്നൊക്കെയുള്ളത്. അപ്പം നമുക്ക് നമ്മൾ ചെയ്തതിന് ശേഷം നമുക്കത് നമ്മൾ ചെയ്ത് കറക്റ്റ് ആണോ എന്നൊന്ന് ചെക്ക് ചെയ്യണമെങ്കിൽ ഇത് ഉപയോഗിച്ചാൽ മതിയാവും. അപ്പം ഒരു സെൻറ്റൻസ് കഴിഞ്ഞ് അടുത്ത സെൻറ്റൻസ് തുടങ്ങുമ്പോൾ രണ്ട് സ്പേസ് കൊടുക്കണം. ഇനി അവരുടെ കണ്ടീഷനിൽ അവർ പറഞ്ഞിരിക്കുന്നത് സെൻറ്റൻസ് കഴിഞ്ഞ് അടുത്ത സെൻറ്റൻസ് തുടങ്ങുമ്പോഴും ഒരു സ്പേസ് മതിയെന്നാണെങ്കിൽ നമുക്കിവിടെ ഈ ഒരു സ്പേസ് എടുത്തു കളയാനായിട്ട് സാധിക്കും. അല്ലാത്തപ്പോഴൊക്കെ നമുക്ക് ഒരു ഇപ്പോൾ ഒരു വാക്ക് കഴിഞ്ഞ് ഒരു സ്പേസ്, ഒന്നിൽ കൂടുതൽ സ്പേസ് ഉണ്ടെങ്കിൽ ഇത് അവിടെ എല്ലാം ഇത് വരും. ഇപ്പം നമ്മൾ അറിയാതെ സ്പേസ് കൊടുത്തിട്ടുണ്ടെങ്കിൽ അവിടെ എല്ലാം ഈ ഡോട്ടുകൾ വരും. അപ്പം നമുക്ക് അതിനെ ചെക്ക് ചെയ്ത് നോക്കാനായിട്ട് സാധിക്കും ഇതിങ്ങനെ കൊടുത്തത്. അപ്പം നമുക്കിങ്ങനെ റിമൂവ് ചെയ്ത് കളയാനായിട്ട് സാധിക്കും. കീബോർഡിലെ ബാക്ക് സ്പേസ് അല്ലെങ്കിൽ ഡിലീറ്റ് കീ ഉപയോഗിച്ച് നമുക്ക് ആ ഒരു സ്പേസുകൾ ഡിലീറ്റ് ചെയ്ത് കളയാനായിട്ട് സാധിക്കും. ഇനിയിപ്പോൾ ഇത് വേണ്ടായെങ്കിൽ ഇതിനെ ഒന്ന് ക്ലിക്ക് ചെയ്താൽ മതി, അത് ഓട്ടോമാറ്റിക്കലി അത് ഡിസ്പ്ലേയിൽ നിന്ന് പൊയ്ക്കോളും. അപ്പോൾ ഇവിടെ ഞാൻ ലൈൻ സ്പേസ് നമുക്ക് കുറച്ചൊന്ന് കൂട്ടി നോക്കാം. ലൈൻ സ്പേസ് എന്ന് പറയുമ്പം ഓൾറെഡി ഇവിടെ കുറച്ച് കിടപ്പുണ്ട്, 1.5 അപ്പോൾ ഞാനിവിടെ ഓരോ കർസർ കൊണ്ടുവരുമ്പോൾ ഇവിടെ ഡിസ്പ്ലേ നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. ലൈനുകൾ തമ്മിൽ ഉള്ള ഈ സ്പേസ് നമുക്കിവിടെ ഇങ്ങനെ കൂടുകയും കുറയുകയും ചെയ്യുന്നത് ഈ മാറ്ററിൻ്റെ ഇടയ്ക്ക് നമുക്ക് ഡിസ്പ്ലേയിൽ കാണാനായിട്ട് സാധിക്കും. ഇനി ലൈൻ സ്പേസ് നമുക്ക് ഓപ്ഷൻ എടുത്ത് ഡയലോഗ് ബോക്സിനകത്ത് നമുക്ക് നമ്മുടേതായ ലൈൻ സ്പേസ് കൊടുക്കണമെന്നുണ്ടെങ്കിൽ നമുക്കിവിടെ ലൈൻ സ്പേസ് എടുത്തിട്ട് നമുക്കിവിടെ വേണമെങ്കിൽ ടൈപ്പ് ചെയ്തും കൊടുക്കാം. ഇങ്ങനെ നമുക്ക് ടൈപ്പ് ചെയ്തും കൊടുക്കാം. അപ്പോൾ അതിനനുസരിച്ച് ലൈൻ സ്പേസ് കൂടുകയും കുറയുകയും ചെയ്യും. അതുപോലെ പാരഗ്രാഫ് സ്പേസ്, ഇത് ഓരോ പാരഗ്രാഫും നമ്മൾ ഇതൊരു പാരഗ്രാഫ്, ഇത് അടുത്ത പാരഗ്രാഫാണ്, ഇത് അടുത്ത പാരഗ്രാഫ്. അപ്പം ഈ പാരഗ്രാഫുകൾ തമ്മിലുള്ള സ്പേസ് നമുക്ക് കൂട്ടണമെങ്കിൽ ഇത് ആഡ് സ്പേസ് ബിഫോർ റിമൂവ് ഫേസ് അങ്ങനെ പറഞ്ഞ് കിടപ്പുണ്ട്. അപ്പം നമുക്ക് ഇത് ആഡ് സ്പേസ് ഒക്കെ കൊടുത്ത് നമുക്ക് ഇതിൻ്റെ സ്പേസ് കൂട്ടാനും കുറയ്ക്കാനായിട്ടും സാധിക്കും. അടുത്തത് സോർട്ടാണ്. സോർട്ട് ചെയ്യുന്ന പറയുമ്പോൾ നമുക്ക് കുറേ ലിസ്റ്റുകളൊക്കെ നമ്മുടെ കയ്യിലുണ്ടെങ്കിൽ അപ്പം ഞാനിവിടെ കുറേ പേരുകൾ ടൈപ്പ് ചെയ്തിട്ടുണ്ട്. അപ്പം ഇനി എനിക്കിതിനെ ഒന്ന് സോർട്ട് ചെയ്യണമെങ്കിൽ ഇവിടെ ഞാൻ അസെൻഡിങ് ഓർഡറിൽ വേണോ ഡിസെൻഡിങ് ഓർഡറിൽ വേണോ എന്ന് ചോദിക്കുന്നുണ്ട്. അപ്പോൾ അസെൻഡിങ് ഓർഡറാണ് ഞാൻ കൊടുത്തിട്ട് ഓക്കെ കൊടുക്കുന്നതെങ്കിൽ അത് ഓൾറെഡി അസെൻഡിങ് ഓർഡറിലായിരുന്നു, അതങ്ങനെ വന്നു. അതായത് ABC ഇല്ല D, ഒരു ABCD ക്രമത്തിൽ ഇത് വന്നു. ഇനി എനിക്കിതിനെ ഡിസെൻഡിങ് ഓർഡറിലേക്കാണ് മാറ്റേണ്ടതെങ്കിൽ ഡിസെൻഡിങ് ഓർഡർ കൊടുത്തു, അപ്പോൾ നേരെ അത്
തിരിഞ്ഞ് വന്നിട്ടുണ്ട്. അപ്പം നമുക്ക് ഒരു ടേബിളോ കണ്ടന്റ് ഒക്കെ ചെയ്യുന്ന സമയത്ത് നമുക്കതിന് ഒന്ന് സോർട്ട് ചെയ്യാനായിട്ട് ഉപയോഗിക്കുന്ന കമാൻഡാണിത്, സോർട്ട് കമാൻഡ്. സോർട്ട് കമാൻഡ് ഉപയോഗിച്ച് നമുക്ക് അതിനെ അസെൻഡിങ് ഓർഡർ അല്ലെങ്കിൽ ഡിസെൻഡിങ് ഓർഡറിലൊക്കെ നമുക്കതിനെ സോർട്ട് ചെയ്യാനായിട്ട് സാധിക്കും. അപ്പോൾ ഇന്ന് ഞാൻ വളരെ പ്രധാനപ്പെട്ട കുറേ കമാൻഡുകൾ പറഞ്ഞു. നമുക്ക് അറിയാം MS ഓഫീസിൽ MS വേർഡ് വളരെ പ്രധാനപ്പെട്ട ഒരു സോഫ്റ്റ്വെയർ തന്നെയാണ്. നമ്മൾ ഈ ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നത് എങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, മറക്കാതെ അടുത്തുള്ള ബെൽ ബട്ടൺ ഒന്ന് എനേബിൾ ചെയ്യുക. ഓക്കെ, താങ്ക് യു.